ഇനി നമുക്ക് പൂക്കൾ നന്നായിട്ട് ഉണ്ടാകാനുള്ള ഒരു വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് വെള്ളം ചേർത്ത് ഇത് ആദ്യം ഒന്ന് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് എൻ്റെ 10 മണി കളക്ഷനാണ് കേട്ടോ. വലിയ ഒത്തിരി വെറൈറ്റി കളക്ഷനൊന്നുമില്ല, പക്ഷേ ഉള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് പൂ പിടിക്കാനായിട്ട്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴ സമയത്ത് നമ്മൾ എന്തൊക്കെ പരിചരണം കൊടുക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ 10 മണി പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മഴ സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, മഴ സമയത്ത് നമ്മുടെ ഈ 10 മണിപ്പൂ എങ്ങനെയാണ് നന്നായിട്ട് വിരിയുവോ, എങ്ങനെ അത് ചീഞ്ഞു പോവോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. ശരിക്കും മഴ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഒരു വിഷമമുള്ള ഒരു സമയം പോലെയാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഷെയ്ഡിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് മഴ കൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ നെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിക്കുന്ന നല്ലതാണ്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് വെട്ടി കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ നിന്നോളും, ഒരു പ്രശ്നമില്ലാതെ ചീഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ പോവുക, കാരണം നല്ല രീതിയിൽ പൂവുണ്ടാകാനായിട്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും പൂവുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ മോളാണെങ്കിലും അവളിപ്പോൾ വന്നിട്ട് ബഹളം വെക്കും, കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നോക്കിയേ, ഇതെല്ലാം നല്ല നീളത്തിലുള്ള പൂക്കൾ തണ്ടുകളാണ്. അപ്പോൾ ഇത്രയും തണ്ടുകളാക്കി നിർത്താതെ ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതേ കട്ട് ചെയ്യുകയാണെങ്കിലും ഈ രീതിയിൽ, ഈ ഹൈറ്റിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാൻ കണ്ടത്. ഇതൊക്കെ ഒത്തിരി അങ്ങ് വലുതായിപ്പോയി. അപ്പോൾ അതെല്ലാം നമുക്ക് കട്ട് ചെയ്തങ്ങ് ചെറുതാക്കാം. നമ്മളതിൻ്റെ വലിപ്പം ഒന്നും നോക്കണ്ട, തീരെ അങ്ങ് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തേക്കുക. ഒരു തണ്ട് പോലും, അതായത് ഒരു അതിൻ്റെ ഒരു മുകളം പോലും ഇല്ലാത്ത രീതിയിലെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്ത് നോക്കി. ഇപ്പം എല്ലാം തണ്ട് മാത്രം നിൽക്കുകയാണ് കണ്ട, ഇതൊന്നും അങ്ങനെ ഒത്തിരി നീളമില്ല. ആ നീളമുണ്ടെന്ന് തോന്നുന്ന എല്ലാം അങ്ങ് കട്ട് ചെയ്തേക്കുക. കട്ട് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം, കാരണം ഒത്തിരി തൈകൾ നമുക്കിപ്പോൾ കിട്ടും. ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ഈ ലെവലിൽ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ മുടിയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒരുമിച്ച് അങ്ങ് പിടിച്ച് ഒറ്റ കട്ട് നോക്കിയേ. ഇത് മുഴുവൻ വെട്ടി സെറ്റപ്പാക്കി ഇത്രയും നമുക്ക് തൈകൾ നടാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയേ, ഇത് ഇത് മുഴുവൻ നല്ല ഭംഗിയായിട്ട് അങ്ങ് വെട്ടി. അപ്പോൾ ഇനി ഇതെല്ലാം കിളുത്ത് ഇതിനകത്തുനിന്നെല്ലാം ശിഖരം വരുമ്പോൾ ഒരുപോലെ ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് പൂ വരും. അപ്പോൾ ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന എല്ലാം ഒന്ന് വെട്ടിയേക്കണേ. നല്ല ഭംഗിയായിട്ട് എല്ലാ തണ്ടും ഒരുപോലെ, അതായത് ഇനി എല്ലാം ഒരുപോലെ വേണം ഇതിനകത്തുനിന്നെല്ലാം പൂ വരാനായിട്ട്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് എല്ലാം അങ്ങ് ഭംഗിയായിട്ട് വെട്ടി നിർത്തുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തേക്കണം, നമ്മൾ ബുദ്ധിമുട്ടണ്ട, കാരണം ഇത് നമുക്ക് അടുത്തത് നല്ല അടിപൊളിയായിട്ട് വന്നോളും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി ഈ നമ്മളിപ്പോൾ മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ചെടികൾ വാടിപ്പോകാതിരിക്കാനോ അല്ലെങ്കിൽ കൂടുതലും മഴ വീണ് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു ജൈവ ബാക്ടീരിയ ഉണ്ട്. ഇത് പച്ചക്കറികളിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. അത് നമ്മുടെ ചെടികൾക്കും നല്ലതാണ്, കാരണം മണ്ണിലെ ജൈവ ബാക്ടീരിയയെ വളർത്താനായിട്ട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിലൂടെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ചെടികൾ ഇതുപോലുള്ള എന്താ വളരെ ലോലമായിട്ടുള്ള ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് മോശമാകാതെ നിന്നോളും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അപ്പോൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അതായത് ചെടിച്ചിട്ടുള്ള മണ്ണ് മുഴുവൻ നനയാനായിട്ട് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് വെള്ളവും ഈ സ്യൂഡോമോണസും എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളത്തിന് വേണ്ടി ഞാനൊരു 60 ഗ്രാം നമ്മുടെ ഈ സ്യൂഡോമോണസ് എടുക്കുകയാണ്. അപ്പോൾ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 2 ടീസ്പൂണാണ്. അപ്പോൾ ഞാനതൊരു വലിയ ടേബിൾ സ്പൂണിന് ഒരു 3 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, വളം വയ്ക്കുന്ന കടകളിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇത് ആദ്യം ഒന്ന് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് അപ്പോൾ ഇതുപോലൊരു പമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ചെടിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാരണം നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ വെള്ളം എടുക്കാനും അതുപോലെ തന്നെ പല രീതിയിൽ സ്പ്രേ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പിനടിയിലൊന്നും കൊണ്ടുപോകണം, നമ്മുടെ കയ്യിൽ എപ്പോഴും കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇത് നല്ലതാണ്, ഇത് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ വെള്ളം നമ്മുടെ ഈ സ്യൂഡോമോണോസ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതായത് കൊണ്ടാണ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കാത്തത്. നിങ്ങൾ ആദ്യമായിട്ട് ഒഴിക്കുമ്പോൾ ഇത് ചെടികളിൽ മുഴുവൻ എത്തത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ കളകളൊക്കെ ഉള്ളത് പറിച്ച് കളയണം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്ത് കളയുമ്പോഴാണ് ഈ കളകളെല്ലാം കാണുന്നത്, അല്ലെങ്കിൽ അത് കാണില്ല. അപ്പോൾ നമ്മൾ ഈ സ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സ്യൂഡോമോണോസ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും 10 മണിപ്പൂവിന് രാസ വളമൊന്നും ഇടാറില്ലായിരിക്കും. അപ്പോൾ രാസവളമോ ചാരമോ അല്ലെ കുമ്മായോ ഒന്നും ഈ സ്യൂഡോമോണോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തേക്ക് ഇടാൻ പാടില്ല. പക്ഷേ നമുക്ക് ജൈവവളം എപ്പോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ജൈവവളം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് അടുത്ത ദിവസമോ ഇതിൻ്റെ മുമ്പിലത്തെ ദിവസമോ ഒക്കെ ഇട്ട് കൊടുക്കാം, അതിനൊരു കുഴപ്പമില്ല. ഇത് ഒരു ജൈവ ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ രാസവളമോ അല്ലെങ്കിൽ കുമ്മായോ ചാരമോ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ മണ്ണിലുള്ള സ്യൂഡോമോണോസ് എന്ന ബാക്ടീരിയ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ ഇനി നമുക്ക്, അതായത് ഞാൻ സ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുത്തു, ഇനി ഇത് നന്നായിട്ട് പെട്ടെന്ന് കിളുത്ത് വരണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, ഇത് നന്നായിട്ട് കിളുത്ത് വരണം. അപ്പോൾ നന്നായിട്ട് കിളുത്ത് വരാനായിട്ട് നമ്മൾ നല്ല ഒരു വളം ചെയ്യണം. അത് മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ തേയില വെള്ളമാണ്. നോക്കിയേ, ഈ തേയില വെള്ളമാണ് ഞാൻ അടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തേയില വെള്ളം എന്ന് പറയുന്നത് നമ്മൾ തേയിലയുടെ മട്ട് നല്ലതാണ്. നമ്മൾ ചെടി വെക്കുമ്പം തന്നെ തേയില മട്ട് ഇട്ടുകൊണ്ട്, അതായത് പോട്ടിംഗ് മിക്സറിൽ തേയില മട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ചെടി വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തേയില മട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ തേയിലയുടെ വെള്ളമാണ്. അതായത് നമ്മുടെ സാധാ കട്ടൻ ചായ, മധുരമില്ലാത്ത കട്ടൻ ചായ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ടീസ്പൂൺ കുറച്ച് വെള്ളത്തിലെടുത്ത് തിളപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ തിളപ്പിച്ച് സമയം കളയണ്ട. എന്നിട്ട് അത് സാധാ പച്ചവെള്ളത്തിൽ ഒരു 2-3 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഇത് ചെടികൾ കുഴിച്ചു കൊടുക്കാം. ഇത് ചെടി പെട്ടെന്ന് വളർന്ന് കിട്ടാനുള്ള നല്ലൊരു ടോണിക്ക് പോലാണ്. ഇത് നമ്മുടെ ടിൽ വൈൻ അതുപോലുള്ള ചെടികൾക്കെല്ലാം നല്ലതാണിത്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഈ തേയിലയുടെ വെള്ളം നല്ലതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനൊരു 5 ടീസ്പൂൺ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചാണ് അത് ഞാൻ നമ്മുടെ ഈ നോർമൽ വാട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മറ്റേതിൻ്റെ കുറച്ച്, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, കുറച്ച് ഗ്യാപ്പിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കേണ്ട, ഇത് ചെയ്ത് അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഈ ഈ വെള്ളം. ഈ നമ്മുടെ ഈ ചായയുടെ വെള്ളം അടുത്ത ദിവസം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പൂക്കൾ നന്നായിട്ടുണ്ടാകാനുള്ള ഒരു വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെറും വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന നമ്മുടെ പഴത്തൊലിയാണ്. അപ്പോൾ അത് വളരെ നല്ല ഒരു പൊട്ടാസ്യം കൂടുതലുള്ള ഒരു വളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇതാണ് ഞാൻ ഇപ്പോൾ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ ദിവസത്തെയും പഴത്തൊലി ഇതുപോലെ എടുത്ത് ഒരു 3-4 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അത് എന്തുമാത്രം ഉണ്ടോ വെള്ളം ആ വെള്ളത്തിൽ അങ്ങ് എടുത്ത് വെക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇത് കൂടി കുറഞ്ഞു പോകണ്ട, കാരണം കൂടിപ്പോയാലും വെള്ളം കൂടിപ്പോയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കൊരു 4 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിനൊഴിച്ചു കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് കൊടുക്കുന്നത് പൂക്കൾ നന്നായിട്ടുണ്ടാകാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ പൂച്ചെടികൾക്ക് എല്ലാം നല്ലതാണ്, അതുപോലെ തന്നെ പച്ചക്കറികൾക്കും എല്ലാം നല്ലതാണ് ഈ നമ്മുടെ പഴത്തൊലിയുടെ ഈ ഒരു വളം. അപ്പോൾ നമ്മൾ ഈ വളങ്ങളെല്ലാം എല്ലാ ആഴ്ചയിലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് വിട്ട് കളഞ്ഞാൽ ഇതൊന്നും ശരിയാവില്ല. എപ്പോഴും ചെയ്താൽ മാത്രമേ നമുക്ക് എപ്പോഴും പൂക്കളൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പലരുടെയും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അല്ലെ ഈ 10 മണിപ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ ചാണകമോ അല്ലെങ്കിൽ അതൊന്നും എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാൻ ഏറ്റവും നല്ല ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എല്ലുപൊടിയാണ്. അപ്പോൾ ഈ സമയത്ത്, നമ്മുടെ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ചിലപ്പോൾ എല്ലുപൊടിയൊന്നും കിട്ടണമെന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്ത അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.